ഒരു വ്യക്തി മരിച്ചു എന്ന് കേട്ടാൽ ഞാൻ നമ്മൾ ഒരിക്കലും സന്തോഷിക്കാറില്ല അല്ലെ. എങ്ങനെയാണെങ്കിലും മരിച്ചോട്ടെ, ഇപ്പൊ പാനലോറി കയറി മരിച്ചു എന്ന് കേട്ടാലും തേങ്ങ വീണ് മരിച്ചു എന്ന് കേട്ടാലും നമ്മൾ ഒരിക്കലും അതിൻ്റെ ഒരു സന്തോഷം കണ്ടെത്താറില്ല. കാരണം ഒരു മരണമല്ലേ. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വേണം, ചാവട്ട് കൊണ്ടാലും എന്നാണ് അവസ്ഥ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം, കാരണം നിങ്ങൾ ഈ സംഭവം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, രണ്ട് പാമ്പിന്റെ വാലുകൾ തമ്മി, മൂർഖന്റെ വാലുകൾ തമ്മി രാഖി വെച്ച് കെട്ടി ഒരു പാഴ്, എന്നിട്ട് ആ പാമ്പ് തന്നെ അവന്റെ കാലിട്ട് കടിച്ച് അവൻ ചത്തു. ഇവനക്ക് ഇവന്റെ തലയ്ക്ക് ഇത്ര പോലും വെളിവില്ലാത്തവന്മാരായി പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഒരു കഴുതയാണ് സ്വന്തം കുഴി വെട്ടിയിട്ട് അതിനകത്ത് 3 ദിവസം കിടന്നുറങ്ങിയിട്ട് ഉയർത്തെഴുന്നേൽക്കും. അന്ധവിശ്വാസം, അവൻ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി സ്വന്തം കുഴി വെട്ടിട്ട് ആ കുഴിക്കകത്ത് കിടക്കും. 3 ദിവസം കഴിയപ്പോ അവൻ എഴുന്നേറ്റ്, അവന്റെ ആത്മാവ് ഇങ്ങനെ എഴുന്നേറ്റ് പോകും. ഇത്ര പോലും മണ്ടന്മാര് അന്ധവിശ്വാസങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ഓർക്കുമ്പോൾ വളരെയധികം പുച്ഛം തോന്നുന്നു. എന്റെ ചാനൽ ഒരു എന്റർടൈൻ ചാനലാണ്, പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നു. ചിരിക്കാനുള്ള വകയാണ് ഇതൊക്കെ അല്ലേ, ചിരിക്കാനുള്ള വക തന്നെയാണ് എന്തുകൊണ്ടും. കാരണം അമ്മാതിരി പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളാണ് ആൾക്കാർ കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ മരിക്കണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ, സീരിയസ് ആയിട്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, മരിക്കണമെന്ന് തന്നെ പറയുള്ളൂ. കാരണം ഇവനെ പോലുള്ള മണ്ടന്മാർ കാരണം മറ്റുള്ളവർക്കും അപകടം ഉണ്ടാവുകയാണ്. പണ്ട് ഇവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ നോക്കരുത്, കൈ ചൂണ്ടരുത്, ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കുവായിരുന്നു ചെറുപ്പത്തിൽ. അപ്പൊ പേടിയാണ് എനിക്ക്, രാത്രി പോലും എനിക്ക് ആ പ്രദേശത്തോടെ പോകാൻ പറ്റത്തില്ല, ഉറങ്ങത്തില്ല. എന്തിനാ വല്ല പാമ്പുകളുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല, എന്തിനാണെങ്കിലും പാമ്പുകളുണ്ടെന്ന് പറഞ്ഞാൽ പോരെ, പാമ്പുകൾ അടിച്ച് ചാവുമെന്ന് പറഞ്ഞാൽ പോരെ, ആരും പോകത്തില്ലല്ലോ. അപ്പൊ അതെന്ത് തേങ്ങയിലും ആവട്ടെ, അപ്പൊ എനിക്ക് നിങ്ങളോട് ജസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടാലും നിങ്ങൾ ഒരിക്കലും കാള പറ്റുമെന്ന് കേട്ട് കയറെടുക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ആദ്യം അത് ശരിയാണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒരു പൊട്ടൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞെന്ന് കേട്ട് ഒരിക്കലും നിങ്ങൾ അതിൻ്റെ ഒപ്പം കയറി തുള്ളാൻ നിൽക്കരുത്. ആദ്യം നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾക്ക് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടില്ലേ, അത് സ്വയം ചിന്തിക്കുക, എന്നിട്ട് സ്വയം ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഞാനത് ജസ്റ്റ് പറഞ്ഞു നിർത്തുന്നു, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. Okay, come on, guys. Okay, come on, guys. It's my life. It's now or never. But I ain't gonna leave for... അതെ അല്ലേ, പോട്ടെ പോട്ടെ, ഇവിടുത്തെ അവസരമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുപേരെങ്കിലും മൈൻഡ് ചെയ്യുന്നു, പണ്ട് ഇതുപോലെ തന്നെയായിരുന്നു എനിക്ക്. ഒരു പറ്റുപോലെ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല, പക്ഷേ സീനില്ല. ഇറ്റ്സ് മൈ ലവ്. നമുക്ക് ഇന്നൊരു അടുത്ത വീഡിയോ നോക്കാം. ഇവനെന്നായി കാണിക്കുന്ന ഇങ്ങനെ, ഇവനെന്നായി കാണിക്കുന്ന, നിനക്ക് എന്നാ പറ്റി അയ്യേ, എന്നാ 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 പ്രശ്നം, എന്നാ ഇതിന് മാത്രം എന്നാ ഇവിടെ ഉണ്ടായേ. അർജു പറഞ്ഞ പോലെ ക്യാമറ കടിച്ച് കഴിഞ്ഞാൽ വരുവാ. എന്തിനാ അവിടെ, നമുക്ക് അടുത്ത വീട് നോക്കാം. എനിക്ക് മെസ്സേജ് അയക്കണ്ടായിട്ടോ. ദാസേട്ടന്റെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ബ്രോ എന്റെ ഡാൻസിനെ ഒക്കെ ഒരുപാട് കളിയാക്കിയിട്ടില്ലേ, നല്ലത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഇപ്പൊ ഞാൻ നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് ദാസേട്ടനോട് പറഞ്ഞത്. ഒരിക്കലും ഞാൻ ദാസേട്ടനെ കളിയാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ദാസേട്ടൻ എന്ത് ചെയ്യുന്നു അത് തന്നെയല്ലേ ഞാനും ചെയ്യുന്നത്. അല്ലേ, ഒരിക്കലും ദാസേട്ടൻ എന്ത് ചെയ്യുന്നു അത് തന്നെയല്ലേ ഞാനും ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ, അപ്പൊ എന്നെ അതുപോലെ തന്നെ കളിയാക്കാനുള്ള യോഗ്യതയില്ലേ? അപ്പൊ കളിയാക്കിയിട്ടില്ലേ എന്ന് തറപ്പിച്ച് ചോദിച്ചാൽ ഞാൻ നിഷേധിക്കുന്നില്ല, ഞാൻ കളിയാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഡാൻസുകളാണെങ്കിലും, ഇപ്പൊ സജി സാറിനോട് 100 പേര് പാട്ടുപാടി ഇന്ന പാട്ട് പാടാൻ പറഞ്ഞു എന്നൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്ന ഒരിക്കലും ഇഷ്ടമുണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ ഈ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ കാണിക്കുന്ന കാട്ടായങ്ങൾ, ഒരു കോപ്രായം, ഒരു ഗോമാളിയെ പോലെ അവരൊക്കെ ഇരുന്ന് കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ അത് കണ്ട് ആസ്വദിക്കുകയാണ് ആൾക്കാർ. ഫാൻസ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഭൂരിഭാഗം ആൾക്കാർ അവരുടെ കോമാളിത്തരത്തിൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്, അതെനിക്ക് മനസ്സിലാവും. അപ്പം ഞാനും എന്ത് ചെയ്യുന്നു, ഞാനും അവൻ്റെ ഒപ്പം തന്നെ വെച്ച് പിടിച്ചു. അങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവട്ടെ. ദാസറിനൊക്കെ വെറുതെ മാസ് സീനുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതായാലും മാറി, പഴയ അല്ലേ കൊപ്രായങ്ങളൊക്കെ മാറി. പക്ഷെ ഒരിക്കലും നിർത്തരുത് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ തന്നെ കോമാളികളാവുക, പക്ഷെ എപ്പോഴും കോമാളികളാവരുത്. ഞാൻ എന്റെ വീഡിയോയിൽ എന്തൊക്കെ കാണിച്ചിരുന്നു, ഞാൻ പോലും പാവാടയിട്ടൊക്കെ എന്തൊക്കെ കോപ്രായം കാണിച്ചിട്ടുണ്ട്. പണ്ട് വാട്സപ്പിലൊക്കെ ഇഷ്ടംപോലെ കോപ്രായം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
യു ഹാവ് ടു ആക്ട് ലൈക്ക് എ ഫൂൾ ടു ഫൂൾ ദ ഫൂൾ ഹു തിങ്സ് ദ ആർ ഫൂളിങ് യു. എന്താ സംഭവം എന്നറിയോ, നമ്മളൊരു കോമാളിയായിട്ട് എപ്പോഴും ഇരിക്കരുത്. നമ്മൾ കോമാളിയാണെന്ന് കരുതുന്നവരെ കോമാളിയാക്കുക. എനിക്കിപ്പോഴും ദാസോട്ടോട് പറയാനുള്ളത്, പഴയ ആ ഡാൻസുകളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാകണം, അതൊക്കെ ഒരു രസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റീച്ച് കിട്ടിയത്. അത് ചെയ്യുന്ന പോലുള്ള ഇതുപോലുള്ള മാസുകൾ എപ്പോഴും ചെയ്താൽ ഈയൊരു റീച്ച് കിട്ടണമെന്നില്ല. ഈ റീച്ച് കിട്ടിയതൊന്നും ഇതുപോലുള്ള സീനുകൾ കാണിച്ചിട്ടുമല്ല. അപ്പോൾ ദാസേട്ടൻ ഇടയ്ക്ക് പഴയതുപോലെ തന്നെ ആകണം, ഞാനും ഉണ്ടാകാം ദാസേട്ടനൊപ്പം ഡാൻസ് കളിക്കാനായിട്ട്. ഇതൊക്കെ ഒരു തമാശയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, തമാശയായിട്ട് മാത്രം കാണുക. ഞാൻ ഇത്രയും പറയാൻ കാര്യമെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ദാസേട്ടൻ മെസ്സേജ് അയച്ചപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം തോന്നി. കാരണം ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു എന്താ അടിച്ചമർത്തുക അല്ലെങ്കിൽ അടിച്ചാക്ഷേപിക്കുക ആ ഒരു റേഞ്ചല്ല. നിങ്ങൾ എൻജോയ് ചെയ്യുന്ന പറയാം, ഞാൻ എൻജോയ് ചെയ്യുക, എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്, ആ ഒരു ഉദ്ദേശത്തിനാണ് ഞാനത് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു എന്താ സ്ട്രെസ് റിലീഫ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലേ, നിങ്ങൾ ബുദ്ധിമുട്ടടിച്ചിരിക്കുന്ന സമയത്ത് ദൂരത്തുള്ള കണ്ടൻറ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സന്തോഷം കിട്ടും. അങ്ങനെയുള്ളവരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ശരിയില്ലാത്ത ചില ആൾക്കാർ അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കണ്ടുപിടിക്കും, തെറ്റ് മാത്രം കണ്ടുപിടിക്കും, തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാട്ടും. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. എന്താ ഇത്? വെൻ യു ഗെറ്റ് ദ ഡെസ്റ്റിനേഷൻ ടേൺ ഓൺ ദ ആൻറ്റി തെഫ്റ്റ് സിസ്റ്റം. അവൻ്റെ സൈക്കിൾ ആരും അടിച്ചുകൊണ്ട് പോയിരിക്കാൻ വേണ്ടി അവൻ കണ്ടുപിടിച്ചൊരു ട്രിക്കാണ്. അല്ലെങ്കിൽ ഈ സൈക്കിൾ എഴുന്നേറ്റ് നീ ഒട്ടിയാൽ പോരെ. ഏ, നിന്റെ ഈ ചവർ സൈക്കിൾ അടിച്ചോണ്ട് പോകാനാണെങ്കിൽ ഏതെങ്കിലും ഒരുത്തിനൊരു വലിയ വണ്ടി ആയിട്ട് വന്നിട്ട് അതിനകത്ത് ഇട്ടോണ്ട് പോയാൽ പോലെ. അതും പോട്ടെ, ഇത് ഏത് നേരം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? ഇത് ഓൾറെഡി അങ്ങനെ തന്നെ വെച്ചാൽ പോരെ, ആരും എടുക്കത്തില്ലല്ലോ. പിന്നെ ഇതിലും സുഖം കണ്ടുപിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അതിനുവേണ്ടി മാത്രം ചിലപ്പോൾ ഈ സൈക്കിൾ അടിച്ചോണ്ട് പോകുന്നവരും ഉണ്ടാവും. ചോദിച്ചോ, അടുത്ത വീഡിയോ നോക്കാം. കപ്പിൾസ് നടന്നു വരികയാണ്, നിന്ന് നിൽപ്പിലൊരുത്തൻ അപ്രത്യക്ഷപ്പെട്ട് കൈത്തോക്ക് വെക്കുകയാണ് ഭാര്യ. ഷസാണ് വോയിസ് ഓവർ ചെയ്തേക്കുന്നത്. ഷസത്തിന്റെ വോയിസ് ഓവർ കേൾക്കുമ്പോ തന്നെ ചിരി വരും. കൈത്തോക്ക് വെക്കുകയാണ് ഭാര്യ രതലി. എന്താ കാശില്ലേ തോക്ക് വാങ്ങിക്കാൻ? എന്താ കാശില്ലേ തോക്ക് മേടിക്കാൻ? കൈത്തോക്ക് വെക്കുകയാണ് ഭാര്യ രതലി. എന്താ കാശില്ലേ തോക്ക് വാങ്ങിക്കാൻ? മറ്റവൻ പുറകെ പോയി അവൻ്റെ തലയിൽ തോക്ക് വയ്ക്കുന്നു, ഇവർ ചിരിച്ചിട്ട് ഇവന്റെ തലയിൽ രണ്ടുപേരും ഒരുമിച്ച് തോക്ക് വയ്ക്കുന്നു. ഇവിടുന്ന് ഒരു പെൺകൊച്ചു വന്ന് അവന്റെ തലയിൽ തോക്ക് വയ്ക്കുന്നു, ഇവൻ ചിരിക്കുന്നു. ഇവന്മാർ എന്ത് തേങ്ങ കാണിക്കുന്നു, ഇവന്മാർക്ക് വല്ല വെളിവുണ്ടോ? ശരിക്കും എന്താ അല്ലേ, എന്തെങ്കിലും മനസ്സിലാവും നിങ്ങക്ക്? എന്താ ഉദ്ദേശിക്കുന്ന ഇവന്മാര്? ഒന്നാമത് കൊറോണ അടിച്ച് വീട്ടിൽ പ്രാന്തായിട്ടിരിക്കുക, അതിന്റെ ഇടയ്ക്ക് ഇവന്മാർ ഇമാതിരി പ്രാന്തുകളൊക്കെയാണ് കാണിച്ചു കൊടുത്തത്. അടുത്ത വീട് നോക്കാം. നീ പൊട്ടനാണോ എടാ? നീ ഇങ്ങനെ ഒരു പാഴാവല്ലടാ. ആ പെണ്ണ് പെണ്ണിന്റെ കൂട്ടുകാരെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും, പരിചയമുള്ളവരെയൊക്കെ ആയിരിക്കും കൈവൊക്കെ കാണിച്ച്. ഇവൻ ഉടനെ ആ പെണ്ണിനെ വലിച്ച അമ്മാരുടെ ഇടയിലേക്ക് ഇട്ടിട്ട് ബൈ പറഞ്ഞു പോവുക. എന്ത് തമാശയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇനി സീരിയസ് ആയിട്ട് ചെയ്തതാണെങ്കിൽ പോലും അതൊരു കൺസെപ്റ്റ് ഒന്നും ചെയ്യില്ല. കാരണം കാണുന്നവർക്കൊക്കെ ഒരു ചിന്താഗതി ഉണ്ടാവും, ഈ പെണ്ണുങ്ങൾ ആരെങ്കിലും കൈവൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ മോശമാണ്, പിന്നെ അവളെ വിട്ടേക്കണം എന്നുള്ള കുറെ പൊട്ട ചിന്താഗതി ഉണ്ടാവും. സീരിയസ് ഞാൻ പറഞ്ഞതാണ്, ആണുങ്ങൾക്ക് എന്ത് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ അത്ര ആഗ്രഹങ്ങൾ പെണ്ണുങ്ങൾക്കും ഉണ്ട്. അടുത്ത വീഡിയോ നോക്കാം. ഒരു ഫോൺ നശിപ്പിച്ചിട്ടുണ്ട്. എന്താ അല്ലേ, ഒരു റീൽസിന് വേണ്ടി അവന്മാർ ആ ഫോൺ നശിപ്പിച്ചു കളയുക. അടുത്ത വീഡിയോ നോക്കാം. എന്നെ പായങ്ങില ദർഗാല വേല ഇല്ല, അങ്ങ പോയി നമാസ് പണ്ണാമ ഇങ്ങ വന്ന് തമാസ് പണിട്ട് ഇരിക്കീങ്ക. നിനക്ക് എന്നാ പറ്റടാ വിനീഷ്? നീ എന്തേ കാണിക്കുന്നേ? എന്നാ അപ്പടി പാക്കുറാ? എന്നടാ ദർഗാല ബൈന്ദ് ഓടിട്ട്. നീ എന്നാണ് ഇനി ദാസേട്ടനെ പോലെ ആവുന്നേ? ദാസേട്ടനൊക്കെ മാറി. ഏയ്, അത് ദർഗ. കുറച്ചുകൂടി വീഡിയോസിനൊക്കെ ക്വാളിറ്റി കൊണ്ടുവാ. ദാസേട്ടനൊക്കെ മാറിയതുണ്ടല്ലേ, എന്നാ ഇതൊക്കെ പഠിക്കുക. നമുക്ക് ഇതിന് അടുത്ത വീഡിയോ നോക്കാം. കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഏറ്റവും അധികം ഇടാറുള്ള പേരുകൾ: അരുണിമ, അവന്തിക, ഗായത്ര, സ്നേഹ, കാവ്യ, അതുല്യ, പ്രവീണ, അക്ഷര, അനുഭവ, അഖില, ദേവി, അലീന, നിത്യ, നിവേദി. ഇതിന്റെ എല്ലാ പെണ്ണുങ്ങളുടെയും പേരുണ്ടല്ലോടാ. ഇതെന്തുവാടാ, ഹാജർ ബുക്കോ? ഇത് കേരളത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെ പേരുണ്ടല്ലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. പിന്നെ എല്ലാ പെണ്ണുങ്ങളുടെ പേര് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് പോലത്തിലൊക്കെ ടൈപ്പ് ചെയ്ത് കൂട്ടും. ഈ പേരുള്ളവരെ കുറച്ച് കമന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ഗൂഗിളൊന്നും പറയുന്നില്ല. റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു എൻജോയ്മെൻ്റ് ഒക്കെയാണ്, ഒരു ടൈം പാസ് ആണ്. പക്ഷെ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ നിന്ന് എന്ത് സുഖം കിട്ടുന്നു ഇവർക്ക്? അപ്പൊ അവസാനത്തെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബൈ ബൈ പറയാം.
നല്ലതാണെന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കേൾക്കുന്നവർക്ക് അറിയാം നല്ലതാണെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ പുതിയ കമൻറ്റുകളൊക്കെ വരാൻ തുടങ്ങിയിട്ട് ലൈക്ക് പാട്ട് പാടുന്നവർ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, പാട്ട് പാടുന്നവർക്ക് മാത്രമേ കഴിവുള്ളൂ, അങ്ങനെയുള്ള കുറച്ച് കമൻറ്റുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെയുള്ളവർ എൻ്റെ വീഡിയോ ആദ്യം കാണാത്തവരായിരിക്കും, കാരണം പുതിയതായിട്ട് വരുന്നവരായിരിക്കും. പിന്നെ ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ചൊറിച്ചിലുള്ള ചില ആൾക്കാരുണ്ട്, ലൈക്ക് പിന്നെ എല്ലാവരെയും കളിയാക്കിയിട്ട് അവസാനം ഒരാളെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര വലിയ മാന്യനാവുകയാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ചോ. എനിക്ക് 100,000 മേളിൽ റീച്ചുണ്ട്, എനിക്ക് 100,000 മേളിൽ ആൾക്കാർ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളെ ഫ്യൂച്ചർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം, അത് ഞാൻ ഒരുപാട് നാളെ ഒരുപാട് എൻ്റെകളോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് അവരുടെ വീഡിയോ അവരുടെ കണ്ടന്റ് ഞാൻ എല്ലാ അവസാനം കാണിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാത്തിലും നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്ന കുറേ പാടുകളുണ്ട്. ഒരു നെഗറ്റീവും ഇല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കണ്ടുപിടിക്കും, അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന കുറേ ആണെങ്കിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ള നീയൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല, മനസ്സിലായോ? അപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെടണ്ട, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ 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 ബൈ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു പറയാമെന്നേ, പറയാമെന്ന് മറന്നുവല്ലോ. ഷിറ്റ് ഷിറ്റ് ഷിറ്റ്. എന്തായാലും ആട്ടെ, പിന്നെ പറയാം, ഓർക്കട്ടെ.